നമസ്കാരം. ഐസിസ് വിധവകളെ കേന്ദ്രം മടക്കിക്കൊണ്ടുവരാത്ത വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഒന്നരാം വാർഷികാഘോഷം തകർത്തെന്നാണ് അഭിപ്രായം. 2019 നവംബറിലാണ് നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള 4 ഇന്ത്യൻ വനിതകൾ അടങ്ങുന്ന ഐസിസ് സംഘം അഫ്ഗാനിസ്ഥാനിൽ പട്ടാളത്തിന് മുന്നിൽ കീഴടങ്ങുന്നത്. അതിൽ 299 പാകിസ്ഥാനികളും 16 ചൈനക്കാരും 4 ബംഗ്ലാദേശികളും 4 ഇന്ത്യക്കാരും ഉൾപ്പെടെ ആകെ 13 രാജ്യങ്ങളിൽ നിന്നായുള്ള 408 പേരുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ വിവിധ ജയിലുകളിലായി പാർപ്പിച്ച അവരെ അതാത് രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു കയറ്റി അയക്കാൻ വേണ്ട നടപടികൾ എടുത്തു വരികയാണെന്ന് അന്ന് അഫ്ഗാൻ നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി തലവൻ അക്കാലത്ത് തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ 2019 ഡിസംബറിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ എത്തി കീഴടങ്ങിയ ഈ 4 ഇന്ത്യൻ വനിതകളെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നതുമാണ്. ഇപ്പറഞ്ഞ 4 പേരും ധൈര്യമായി നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പരുവത്തിലല്ലെന്നും ഇപ്പോഴും തീവ്ര മത ഭീകരതയുടെ ആശയം മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും പേറുന്നവരാണെന്നും അവരെ മടക്കിക്കൊണ്ടുവരുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമാണ് അന്നവർ റിപ്പോർട്ട് ചെയ്തത്. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഇവരുടെ ഒരു ഇൻ്റർവ്യൂ സ്ട്രാറ്റ് ന്യൂ ഗ്ലോബൽ എന്ന വെബ്സൈറ്റ് 2020 മാർച്ചിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ആ അഭിമുഖത്തിൽ നിമിഷ ഫാത്തിമ പറയുന്നത് ഐസിസിനെ തള്ളിപ്പറയാൻ തയ്യാറല്ലെന്നും ഇനിയും ഖിലാഫത്ത് സ്ഥാപിക്കാൻ ഹിജ്റ ചെയ്യുന്ന സഹോദരിമാരെ താൻ പിന്തിരിപ്പിക്കില്ലെന്നും ചെയ്തത് തെറ്റായിരുന്നു എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്നുമാണ്. അതിൽ കൂടുതലും അവർ പറയുന്നുണ്ട് എങ്കിലും അതിപ്പോൾ തൽക്കാലം പറയുന്നില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഐസിസ് തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ദായിഷിൻ്റെ പോരാളികളോടുള്ള അവസാന സന്ദേശം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവിടെ നിന്ന് വിശുദ്ധ യുദ്ധം തുടരാനാണ്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾ ഹിജ്റ ചെയ്തു ഇവിടെ വരാൻ പറ്റില്ലെങ്കിൽ അവിടെ തന്നെ അവിശ്വാസികളെ കൊന്നൊടുക്കാൻ അന്നദാനത്തിൽ വിഷം കലർത്തുകയോ കുംഭമേളയോ തൃശ്ശൂർ പൂരമോ പോലെ ആള് കൂടുന്നെടുത്ത് ഒരു ട്രക്ക് എടുത്തു അവരുടെ മേൽ കയറ്റി ഇറക്കുകയോ ഒന്നുമല്ലെങ്കിൽ ഒരു കത്തി എടുത്തു പറ്റാവുന്നത്ര അത്രയും പേരെ കുത്തിക്കൊല്ലുകയോ ചെയ്യാൻ ആഹ്വാനം ചെയ്തുള്ള ഐസിസിൻ്റെ ശബ്ദ സന്ദേശം അയച്ച അബ്ദുൾ റാഷിദ് അബ്ദുള്ള നിമിഷയുടെ കൂടെ തന്നെയുള്ള ആയിഷ എന്ന സോണിയ സബാസ്റ്റ്യന്റെ ഭർത്താവും ഇതേ സംഘത്തിൻ്റെ നേതാവുമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ 1.5 കൊല്ലമായി കേന്ദ്ര സർക്കാർ ഇവരെ മടക്കിക്കൊണ്ടുവരാൻ തയ്യാറായിട്ടുമില്ല. പക്ഷേ അത് 2019 ഡിസംബർ തൊട്ട് തന്നെയുള്ള നിലപാടാണ്. ഇപ്പോൾ പുതുതായി എന്തെങ്കിലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുമില്ല. പുതുതായി എന്തെങ്കിലും പ്രഖ്യാപനമോ വിശദീകരണമോ വെളിപ്പെടുത്തലോ കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുമില്ല. അതായത് ഐസിസ് വിധവകളെ മടക്കിക്കൊണ്ടു വരേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിന് 1.5 വർഷത്തെ പഴക്കമുണ്ടെന്ന് തന്നെ. എന്നിട്ടും എങ്ങനെയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ച് ഒരേ പഴയ വാർത്ത ഒരേ ദിവസം ഒന്നിച്ച് കുത്തിപ്പൊക്കിയത് എന്നതാണ് ഇതിലെ കൗതുകം. ഒരു മാധ്യമവും ഒരു വാർത്തയിലും ഒരു ക്രെഡിബിൾ സോഴ്സിനെയും ഉദ്ധരിച്ചിട്ടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എ സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ സെറ്റ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്നൊക്കെയാണ് എല്ലാ വാർത്തയിലും സ്രോതസ്സിൻ്റെ വിശദീകരണം. എന്നിട്ട് ബ്രേക്കിംഗ് ന്യൂസായി പറയുന്നത് 1.5 കൊല്ലം മുമ്പത്തെ അതേ വാർത്തയും. ഇതിൻ്റെ രത്ന ചുരുക്കം നമ്മൾ അടുത്ത 3-4 ദിവസം എന്ത് ചർച്ച ചെയ്യണം എന്ന അജണ്ട നിശ്ചയിച്ച് എല്ലാ മാധ്യമങ്ങളെ കൊണ്ടും ശൂന്യതയിൽ നിന്ന് ഒരു വാർത്ത അവതരിപ്പിച്ച് സോഷ്യൽ മീഡിയയെ മൊത്തം ആ താളത്തിൽ തുള്ളിക്കാൻ പാകത്തിൽ കേരളത്തിലെ വഹാബി ലോബി ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഈ ഹിന്ദുത്വ സർക്കാർ എനിക്ക് വേണ്ടി എന്തു ചെയ്തു, ഇതാണോ ഹിന്ദു ഉദ്ധാരണം എന്ന ചോദ്യം യാദൃച്ഛികമായി വരുന്നതല്ല. നായർ കാസ്റ്റ് കാർഡ് പോലും മേശയിൽ തെറ്റി വീണതുമല്ല. ഒരമ്മയെ കൊണ്ട് ചാനൽ തോറും കയറി ഇറങ്ങി കരയിച്ച് ഐസിസ് വിധവകൾക്ക് അനുകൂലമായ സഹതാപ തരംഗം സൃഷ്ടിച്ച് വിഷയത്തിലെ മൊത്തം കുറ്റവും രാജ്യത്തെ നിയമ സംവിധാനത്തിൻ്റേത് ആണെന്ന് സ്ഥാപിച്ച് പഴിയും പരാതിയുമെല്ലാം കേന്ദ്ര സർക്കാരിന് മേൽ കൃത്യമായി ആരോപിച്ച് യഥാർത്ഥ വിഷയങ്ങളായ കേരളത്തിലെ ഐസിസ് റിക്രൂട്ടിങ്ങിനെയും ഇസ്ലാമിക ഭീകരതയുടെ വ്യാപനത്തെയും പൊതിഞ്ഞു പിടിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട നജത്തുൽ മുജാഹിദീൻ പോലെയുള്ള സംഘടനകളെയും പീസ് ഇൻ്റർനാഷണൽ പോലുള്ള സ്ഥാപനങ്ങളെയും സംരക്ഷിച്ച്
പുലബന്ധമില്ലാത്ത ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള യോജനകളെ ആക്ഷേപിച്ച് ഇവിടെ നടക്കുന്ന ഈ ചർച്ച ആർക്ക് വേണ്ടിയാണ് എന്നാണ് വിചാരിച്ചത്. കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും വഹാബി ശക്തികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്നത് മാത്രമാണ് ഈ വിഷയത്തിലെ ക്യാച്ചവേ. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. അങ്ങനെ തന്നെ തൊലഞ്ഞ് തൊലഞ്ഞ് പണ്ടാരമടങ്ങിപ്പോട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.